നമസ്കാരം. വയനാട് ദുരന്തഭൂമി ടൂറിസം മേഖലയായിട്ട് വല്ലതും പ്രഖ്യാപിച്ചോ? അങ്ങനെയുള്ള വാർത്തകളൊന്നും തന്നെ കണ്ടില്ല. അല്ലെങ്കിൽ ഇനി നാളെ മുതൽ അവിടെ ഡിസാസ്റ്റർ ടൂറിസം നടക്കാൻ പോവുകയാണ്, ടിക്കറ്റ് ഒക്കെ വെച്ചിട്ട് ഡിസാസ്റ്റർ ടൂറിസം നടക്കാൻ പോവുകയാണെന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനമോ വാർത്തയോ ഒന്നും തന്നെ നമ്മൾ കണ്ടില്ലല്ലേ. എന്നാൽ ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്, ഒരു കൈൻഡ് ഓഫ് ഡിസാസ്റ്റർ ടൂറിസം. അവിടെയുള്ള കാര്യങ്ങൾ കാണാനും സന്ദർശിക്കാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ആർത്തുല്ലസിച്ച് തിരിച്ചു പോരാനും വേണ്ടിയിട്ട് ഒരു പറ്റം ടൂറിസ്റ്റുകൾ, എനിക്ക് തോന്നുന്നത് ഭൂരിഭാഗവും മലയാളികൾ തന്നെയാണ്, ടൂറിസ്റ്റുകൾ അവിടേക്ക് കടന്നു ചെല്ലുകയാണ് അവിടുത്തെ സമാധാനം തകർക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഇപ്പോഴും തിരച്ചിൽ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഇനിയും മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുണ്ട്. ആ മൃതദേഹങ്ങളുടെ മണ്ടയ്ക്കൂടെയാണ് ഇവർ ഈ വാഹനം ഓടിച്ച് ചെല്ലുന്നത് ടൂറിസ്റ്റുകളായിട്ട്. അതുകൂടാതെ തന്നെ അവിടെയുള്ള ആൾക്കാരുടെ പുനരധിവാസം അത് എങ്ങും എത്താതെ കിടക്കുകയാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ധനസഹായം പോലും പലർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തില് അവിടെ ടൂറിസം നടത്തുന്നതിലാണ് ഇപ്പം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. തിരച്ചിൽ എന്ന് പറയുന്നത് കണ്ണിപ്പൊടിയിടല് മാത്രമായിട്ട് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഞാൻ ആ വാർത്ത കേൾപ്പിച്ചുതരാം. മുണ്ടകൈ ചൂരൽമല ദുരന്ത ഭൂമിയിലെ ഡിസാസ്റ്റർ ടൂറിസത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. പ്രദേശവാസികൾക്ക് പോലും നിയന്ത്രണമുള്ളപ്പോഴാണ് പുറത്തുനിന്നുള്ള ആളുകൾ ദുരന്ത ഭൂമി കാണാനെത്തുന്നത്. ഇപ്പോൾ നടക്കുന്ന തിരച്ചിൽ പ്രഹസനമാണെന്നും കാണാതായവരുടെ ബന്ധുക്കൾ പറയുന്നുണ്ട്. ഈ ബലിപാലം നിറച്ച് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇതിൻ്റെ അപ്പുറത്തേക്കാണ് ഈ പറയുന്ന ഏരിയയിലൊക്കെ ട്രാവലർ അടക്കം കയറി നിന്നിട്ടാണ് സഞ്ചാരികൾ കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോലീസുകാരോട് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് കളക്ടറേറ്റ് നിന്ന് പാസ് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോയ ഒന്ന് രണ്ട് വണ്ടിക്കാരോട് നേരിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ പാസ് മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒറ്റ ഒരു ഒരുപാട് പേര് ഇവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ യാത്രയാണ് അവർ ചെയ്യുന്നത്. അതൊരു ഹാപ്പി ആയിരിക്കാം, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഭയങ്കര വിഷമകരമായ കാര്യമാണ്. കാരണം ഇപ്പോഴും എൻ്റെ രണ്ട് മക്കളും മണ്ണിൻ്റെ അടിയില്ല. പൂജാവധി ദിവസങ്ങളിൽ പുറത്തുനിന്നുള്ള നിരവധി പേർ ചൂരൽമലയിലേക്ക് എത്തിയതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പ്രദേശവാസികളെ അടക്കം തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ചാണ് ഇങ്ങോട്ട് കടത്തിവിടുന്നത്. അതിനിടയിലാണ് ദുരന്ത മേഖല കാണാൻ മാത്രമായി നിരവധി സന്ദർശകർ എത്തുന്നത്. അവിടെ ഇപ്പൊ കാഴ്ചക്കാരായിട്ട് കടന്നു ചെല്ലുന്ന ആൾക്കാരോട് ഒരല്പ ഉളുപ്പ് കാണിച്ചൂടെ? ഇനിയും അവിടുന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുണ്ട്. നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് അതൊക്കെ വെറും കാഴ്ചയായിരിക്കാം, പക്ഷേ അവിടെയുള്ള ജനങ്ങൾക്ക് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായത് അവരുടെ ജീവിതകാലം മുഴുവനായിട്ടുള്ള സ്വപ്നമാണ്. പലർക്കും എല്ലാ ആൾക്കാരെയും നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്, കുടുംബത്തിലുള്ള എല്ലാ മനുഷ്യരെയും നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്, ഒറ്റ രാത്രി കൊണ്ട് അനാഥരായിട്ടുള്ള കുട്ടികളുണ്ട്. എന്തൊക്കെ കാഴ്ചകളാണ്! അപ്പൊ ഇതൊക്കെ നമ്മൾ ടി വിയിലൂടെ കണ്ടതാണ്. പിന്നെയും ഈ രീതിയിൽ വിഡ്ഢിത്തരം കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ എല്ലാവരെയും കൂടെ കോമാളികളാക്കിക്കൊണ്ട് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അവിടേക്ക് ചെല്ലുന്നത്? അവിടെ എന്താണ് ഇത്ര കാണാനിരിക്കുന്നത്? അതൊരു ദുരന്ത ഭൂമിയാണ്. പിന്നെ ഈ ഡിസാസ്റ്റർ ടൂറിസം എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പണ്ട് പല ഡിസാസ്റ്ററുകൾ നടന്ന വലിയ വലിയ ദുരന്തങ്ങൾ നടന്നിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ഇപ്പം ടൂറിസ്റ്റ് സ്പോട്ടുകളാണ്. അവിടേക്കൊക്കെ ആൾക്കാർ ചെല്ലാറുണ്ട്. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ മാത്രമല്ല നമ്മുടെ ഈ ലോകത്ത് മുഴുവനായിട്ട് മാത്രത്തിലുള്ള സ്പോട്ടുകൾ കാണാൻ വേണ്ടി നമുക്ക് സാധിക്കും. പക്ഷേ ഇവിടെ ഡിസാസ്റ്റർ ടൂറിസം ആക്കിക്കോട്ടെ, ആ സ്പോട്ടിനെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തോട്ടെ, പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടുത്തെ തിരച്ചിൽ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടുന്ന് കണ്ടെടുക്കാൻ പറ്റുന്നത്ര മൃതദേഹങ്ങൾ ഇനിയും കണ്ടെടുക്കാനുണ്ട്. അതെല്ലാം കണ്ടെടുത്തിട്ട് അവിടെയുള്ള ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ച് അവരുടെ ജീവിതമൊക്കെ നന്നായിട്ടാണ് പോകുന്നത്, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെ മാറ്റിപ്പാർപ്പിച്ച് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതിന് ശേഷം നിങ്ങളത് ടൂറിസ്റ്റ് മേഖലയാക്കിക്കോ, അവിടേക്ക് ടൂറിസ്റ്റുകൾ കടന്നു ചെല്ല്. ഈ കടന്നു ചെല്ലുന്ന ടൂറിസ്റ്റുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് 140 കോടിയിൽ മേലെയാണ് വയനാട് ദുരന്തത്തിലുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെന്നത്. പക്ഷേ സഹായം എങ്ങും എത്തിയിട്ടില്ല. അപ്പൊ ഈ 140 കോടി രൂപ മതിയാവാത്തത് കൊണ്ടാണോ സഹായം എങ്ങും എത്താത്തത്? ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രഖ്യാപിച്ചിട്ടുള്ള ധനസഹായം പോലും പലർക്കും കിട്ടിയിട്ടില്ല. ആദ്യം വാടക വീട്ടിലേക്ക് പോയിട്ടുള്ള ആൾക്കാര് വാടക വീടിന് പൈസ കൊടുക്കാൻ പറ്റാതെ അവരുടെ തകർന്നടിഞ്ഞു പോയിട്ടുള്ള വീടുകളിലേക്ക് വരെ മടങ്ങിയ വാർത്തകൾ നമ്മൾ കേൾക്കുന്നതാണ്. അവർക്ക് ഒരു ധനസഹായമോ ഒരു കാര്യമോ ചെയ്തു കൊടുക്കുന്നില്ല ഇത്രയും ദിവസങ്ങളായിട്ട് പോലും. എന്നിട്ട് ടൂറിസം നടത്താനാണ് വ്യഗ്രത, അവിടേക്ക് ആൾക്കാരെ കടത്തിവിടാനാണ് വ്യഗ്രത. എന്തായാലും ആ പോകുന്ന സ്ഥലം പോലീസുകാർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കും. ഇത് ഗവൺമെന്റിന്റെ അറിവോടുകൂടി അല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പൊ പോലീസുകാർ അനുവദിച്ചിട്ടായിരിക്കും ഇത്രയും ആൾക്കാർ അവിടേക്ക് കടന്നു വരുന്നത്, പാസ് ഒക്കെ കൊടുത്തിട്ടാണ് കടത്തിവിടുന്നത്. ഒരു കാര്യം ചെയ്യും, നാളെ മുതൽ അവിടെ ഒരു ഗേറ്റ് ഒക്കെ പണിഞ്ഞ് അവിടെ ഒരു കൗണ്ടർ ഒക്കെ സ്ഥാപിച്ച് ടിക്കറ്റും കൂടെ വിൽക്കുക. അപ്പൊ അങ്ങനെ ടിക്കറ്റ് വിറ്റ വകയിലും കൂടി ഗവൺമെന്റിന് കുറച്ചും കൂടി സമ്പാദിക്കാം. ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പൊ വരുന്നുണ്ടല്ലോ, കുറച്ച് നാളത്തേന് എന്തായാലും ആൾക്കാരുടെ ക്യൂരിയോസിറ്റി കൊണ്ട് അവിടേക്ക് ആൾക്കാർ വരും. അപ്പൊ അങ്ങനെയും കൂടി കുറച്ച് തുക സമ്പാദിക്കാം. ഈ 140 കോടി രൂപ എവിടെ പോയെന്ന് പോലും അറിയില്ല, ആർക്കും ധനസഹായം എത്തിച്ചിട്ടില്ല, എല്ലാം തടഞ്ഞു വെച്ചേക്കാണ്. ഇനി എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കാലതാമസം? അവിടെയുള്ള ആൾക്കാരെ എത്രയും പെട്ടെന്ന് മാറ്റിപ്പാർപ്പിച്ച് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതിൽ വേണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗവൺമെന്റ് ആയിക്കോട്ടെ ബാക്കിയുള്ള ആൾക്കാരായിക്കോട്ടെ, അതിൽ വേണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അതായത് കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. അവരെ സഹായിക്കാൻ വേണ്ടിട്ട് പൈസ ഇട്ട് കൊടുത്ത ഓരോ ജനങ്ങൾക്കും അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ അതിനകത്തൊന്നുമല്ല കോൺസെൻട്രേഷൻ, ടൂറിസത്തിലാണ് കോൺസെൻട്രേഷൻ. വയനാട് വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ടൂറിസം മേഖലയായിട്ടുള്ളത്, അവിടേക്ക് കടത്തിവിടുക അവരെയൊക്കെ. അതുകൂടാതെ തന്നെ ഇങ്ങനെ ടൂറിസ്റ്റ് മേഖലയായിട്ടുള്ള ആ സ്ഥലങ്ങളൊക്കെ തന്നെ എന്താ എൻവയോൺമെന്റലി നല്ല ഓക്കെ ആണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക. വയനാട് എന്ന് പറയുന്ന ജില്ല മുഴുവനായിട്ടും വൾണറബിൾ ആണെന്നൊക്കെ പറയുന്നുണ്ട്, പഠന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്കൊന്നുമല്ല നമ്മുടെ കോൺസെൻട്രേഷൻ. എത്രയും പെട്ടെന്ന് വരുമാനം എങ്ങനെ ഉണ്ടാക്കാം, അത് മാത്രമാണ് ഇപ്പൊ ഗവൺമെന്റിന്റെയും കോൺസെൻട്രേഷൻ. അപ്പൊ അവിടേക്ക് കടന്നു പോകുന്ന ആൾക്കാരെങ്കിലും ഒരല്പം ഉളുപ്പ് കാണിക്കുക, അത് കാഴ്ച വസ്തുവാക്കാനുള്ള സ്ഥലമല്ല, അവിടെ ഒരു ദുരന്തം നടന്നതാണ്. അവിടെയുള്ള ജനങ്ങളുടെ മാനസികാവസ്ഥയെങ്കിലും കരുതിയിട്ട് കുറച്ചു നാളത്തേനും കൂടി ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക. എല്ലാവരെയും മാറ്റിപ്പാർപ്പിച്ച് എല്ലാ കാര്യങ്ങളും ഒതുക്കി അവിടെ നിന്ന് എല്ലാവരും പോയതിനു ശേഷം ദുരന്ത ഭൂമി കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡിസാസ്റ്റർ ടൂറിസത്തിന് വേണ്ടിയോ നിങ്ങൾ അവിടേക്ക് കടന്നു ചെല്ലുക. ഇല്ലെന്നുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.